ആവണ്ണം അല്ലാ പാടച്ചവൻ താൻ തന്നെ യാവുസല്ലാളമെന്നല്ലാ വിളിച്ചോവർ. തൊട്ടടുത്ത വരി പതിനെട്ടാം വരി, യാവുസല്ലാളം എന്നല്ല വിളിച്ചു. ഇതിനും ആദ്യം പറഞ്ഞതൊക്കെ മനസ്സിലായിക്കോളി. ശൈഖ് തങ്ങൾ അവർകൾ ഈ പറയുന്ന സംഭവം തന്റെ അനുഭവമാണ്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇൽഹാമ പ്രകാരം കിട്ടിയ വിവരമാകാം, ചിലത് സാധാരണ സംഭവങ്ങളുമാകാം. ഇൽഹാമ കിട്ടിയ വിവരമാണെങ്കിൽ ആ ഇൽഹാമിൽ അള്ളാഹു ഔലിയാക്കന്മാരെ വിളിക്കാം, വിളിച്ചിട്ട് പല പദവികളും നൽകാം. നൽകിയത് എപ്പോഴാണ്, എങ്ങനെയാണ് എന്നാണ് ചിന്തിക്കേണ്ടത്. ഇന്നലെ നേരത്തെ ഞാൻ പറഞ്ഞത് ബഹിജ 54-55 ബൈത്തിലാണെങ്കിൽ ഈ പറഞ്ഞ വിളി അവർ ചൊന്ന ബൈത്തിൽ നിന്നും, അവർ ചൊന്ന ബൈത്തിലെ വിളിയാണ്. നവർ തൂലി അർശില്ലാഹി ഖബ്ല തഹല്ലുഖി ഫലാഹതി ലല്ലം ലാഖു വല്ലാഹു സമ്മാനി. മഹാനായ മുഹയിദ്ദീൻ ശൈഖ് തങ്ങൾ അവർകൾ, ഞാൻ രൂപം പ്രാപിക്കും മുൻപ്, എന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഉദരങ്ങളിൽ വരുന്നതിന്റെ മുൻപ്, മുതുകിൽ വരുന്നതിന്റെ മുൻപ്, അതായത് ബീജവും മണ്ഡവുമായി മനുഷ്യക്കുഞ്ഞായി പിറക്കുന്നതിന്റെ മുൻപ് ആത്മാവായിരുന്ന ഞാൻ, അങ്ങനത്തെ നമ്മക്കുണ്ട്, ഞാൻ ആത്മാവായ ഞാൻ നമ്മക്കുണ്ട്. അത് മുഹയിദ്ദീൻ ശൈഖിന് മാത്രമല്ല, ഉമ്മാന്റെ ഉദരത്തിൽ പ്രത്യക്ഷ ലോകത്ത് വരുന്നതിന്റെ മുൻപ് നമ്മക്കുണ്ടൊരു ഞാൻ, ആത്മീയ ലോകത്തെ ഞാൻ. നമ്മളെ കൊണ്ടൊക്കെ അള്ളാഹു താല സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹിനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട്, ലെറിന്റെ രൂപമാക്കി നമ്മളെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പ് ആത്മാവിന്റെ ലോകത്ത് നമ്മളുണ്ട്. അള്ളാഹു താല ഒരുപാട് മുമ്പ് പഠിച്ചവരാ നമ്മളൊക്കെ. നിങ്ങളെന്താ മനസ്സിലാക്കുന്നത്? നമ്മക്കുണ്ട് കുറെ പൗറ്, ആ പൗറ് എല്ലാവർക്കും ഉണ്ട്. നമ്മളെ ഈ ബോർഡിനേക്കാൾ വലിയ പൗറ് നമ്മുടെ ആത്മാവിനുണ്ട്. ആ പൗറാണ് കഴിഞ്ഞ ശനിയാഴ്ച കോട്ടക്കിൽ മരിച്ചവരുടെ ലോകം എന്ന് പറഞ്ഞുകൊടുത്ത് പറഞ്ഞു പൗറ്. അത് മരിച്ചവരുടെ ലോകത്ത് ആത്മാവ് മനസ്സിലാക്കുമ്പോൾ ആ പൗറ് തിരിയും. ആ പൗറിൽപ്പെട്ട ഒരു പൗറ് നല്ലൊരു തൂലി അർശില്ലാഹി ഖബിലാത ഹല്ലുഖി ഫലാഹതി ലല്ലം ലാഖു വല്ലാഹു സമ്മാനി. ഞാൻ ഇവിടെ രൂപം കൊണ്ടുവരുന്ന മുഹിയുദ്ദീനാകും മുൻപ്, അബ്ദുൽ ഖാദറാകും മുൻപ് അള്ളാഹു തആലാന്റെ ആലമുൽ അർവാഹിൽ വെച്ചിട്ട് അർശമ്പത്തൊന്ന് നോക്കി, അർശുമയിലേക്ക് നോക്കിയപ്പോ മലക്കുകൾ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ മലക്കുകൾ അള്ളാഹുവിന്റെ അറിവ് തന്നു, യാ ഗൗസല്ലാനം എന്നെ വിളിച്ചു, കിട്ടി എനിക്ക്. അള്ള എനിക്ക് പേര് വെച്ചതാണ് ഗൗസല്ലാനം. അതാണ് ഇവർ പറഞ്ഞത് ആവണ്ണം അല്ലാ പാടച്ചവൻ താൻ തന്നെ യാവുസല്ലാളം എന്നല്ലാ വിളിച്ചോവർ. ഇതാണ് ആ വിളിയെന്നും വൗസല്ലാളം എന്നാണ് മലക്കുകളപ്പോൾ വിളിച്ചതെന്നും ഈ വരിയെ വ്യാഖ്യാനിക്കുന്ന മുഹയ്യുദ്ദീൻ ശൈഖിന്റെ മനാത്തിബിന്റെ പൂർവ്വകാല ഗ്രന്ഥങ്ങളിൽ ഒരുപാടുണ്ട്. തഫ്സീറുൽ ഖാത്തിറിലും മറ്റും ഈ സന്ദർഭങ്ങൾ വളരെ സുന്ദരമായി വിവരിച്ചിട്ടുണ്ട്. അപ്പൊ അവർ ചൊന്ന ബൈത്തിൽ നിന്ന് വെണ്ണ പോലെ കടഞ്ഞെടുത്തിട്ട് മഹാനായ ഖാദീ മുഹയ്യുദ്ദീൻ മുഹയ്യുദ്ദീൻമാരിൽ പറയുന്നു, യാവുസല്ലാളം എന്നല്ല വിളിച്ചോ. ഇവിടെ നമുക്ക് ഉറപ്പില്ല അള്ള വിളിച്ചോന്ന്. ഉറക്കണ്ട, ഉറക്കാതെ നിന്നോ കുഴപ്പമൊന്നുമില്ല, ഉറക്കാതിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഔലിയാക്കളുടെ മൊഴികളെ സത്യസന്ധമായി വിശ്വസിച്ച് അംഗീകരിക്കുന്ന വിശ്വാസികളെ കള്ള എന്ന് പറയരുത്. ഞങ്ങൾ കള്ളന്മാരാണെന്ന് ഇങ്ങനെ കുറച്ചോ വഹാബി കുറച്ചോ, അതിനെന്താ തെളിവ്? അങ്ങനെ വിളിച്ചു എന്ന് വിശ്വസിക്കുന്നത് കള്ളമാണെന്നതിന് എന്ത് തെളിവ്? അത് വഹാബിയാണ് നിർത്തേണ്ടത്. വിളിച്ചു എന്നത് സത്യമാണെന്ന് ഷെയ്ഖ് പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഷെയ്ഖിന്റെ ആ സംഭവം ഉദ്ധരിക്കുമ്പോൾ ഷെയ്ഖിനെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നു. ഈ വിശ്വസിക്കുന്നവർ വിശ്വാസികളുടെ സമൂഹത്തിൽ ഷെയ്ഖിനെ അംഗീകരിക്കുമ്പോ നിഷേധികളുടെ കൂട്ടത്തിൽ നിന്ന് നീ നിഷേധിച്ചോ, നിന്നെ കുറച്ചിട്ടില്ലെങ്കിൽ. പക്ഷെ നിഷേധിച്ച നീ വിശ്വാസികളുടെ വിശ്വാസം ശരിയല്ലെന്ന് പറയാൻ തെളിവ് നിർത്തണം. നമ്മളല്ല തെളിവ് കൊടുക്കേണ്ടത്. ഒരുപാട് ഇവിടെ പേച്ചിട്ടുണ്ട്, അട്ടിമറി ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് വഹാബിന്റെ മുന്നിൽ. നമ്മളെ കൊണ്ട് ഇങ്ങനെ തെളിവ് പറയിക്കല്ല, അനേകം കാര്യങ്ങൾ അവർ തെളിയിക്കേണ്ടതുണ്ട്. അള്ളാഹു മുഹയ്യുദ്ദീൻ ശൈഖിനെ ഗൗസല്ലാളം എന്ന് വിളിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇവിടെ വഹാബികൾക്കും മൗദൂദികൾക്കുമാണ്. അവരത് തെളിയിക്കണം. പക്ഷെ ഞങ്ങൾ തെളിയിക്കാം, ഔലിയാക്കന്മാർ അന്ന് വിളിക്കും എന്ന് ഞങ്ങൾ തെളിയിക്കാം. ഞങ്ങൾ തെളിവില്ലാത്തവരല്ല. ഞങ്ങൾ ഖുർആനിന്റെയും പ്രമാണത്തിന്റെയും ഹദീസുകളുടെയും വെളിച്ചത്തിലാണ് അഹ്ലു സുന്നത്തിന്റെ അഖീദ മുഴുവൻ നിരക്കിട്ടുറപ്പിച്ചിട്ടുള്ളത്, വിസ്തരിച്ചിട്ടുള്ളത്, വിശദീകരിച്ചിട്ടുള്ളത്. അതംഗീകരിച്ചവരാണ് സുന്നികൾ. ഞങ്ങൾക്കതിന് തെളിവുമുണ്ട്. യാ മറിയം ഖുനുതി ലിറബ്ബിക വസ്ജുദി വർകഈ മഅ റാകിഈൻ ഖാലല്ലാഹു അസ്സ വജൽ. മറിയം ബീവിനെ അല്ല വിളിക്കാ.
ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെക്കാളും മറിയമോ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. അള്ള വിളിച്ചു മറിയം ബീവിനെ, ഞാൻ മറിയം മുക്കുനുത്തിയിലെ റബ്ബുക്ക് വസ്തുതി നിക്കരിക്കണം മറിയമോ. അള്ള വിളിച്ചു മറിയമിനെ, واوحينا الى ام موسى ان ارضعيه فاذا خفت عليه فالقيه في اليم. الله تعالى موسى نبي عليه السلام عند മാതാവിനെ വഹി നൽകി. മൂസ നബിന്റെ മാതാവിനോട് അല്ല പറഞ്ഞു, നിനക്ക് പേടിയുണ്ടെങ്കിൽ സമുദ്രത്തിൽ കൊണ്ടേ ഒഴുക്കിക്കളാ. അനിർദ്ദേ മുല കൊടുക്ക്, മുല കൊടുത്ത് പോറ്റാൻ പേടിയുണ്ടെങ്കിൽ സമുദ്രത്തിൽ കൊണ്ടേ ഇട്ടളാ. ഇന്നാ റാദൂഹു ഇലൈക വജാഇലൂഹു മിനൽ മുർസലീൻ. വലാ തഖാഫി പേടിക്കണ്ട, ദുഃഖിക്കണ്ട. വലാ തഹസനി വിഷമിക്കണ്ട, കുട്ടി പോയി പോകുമെന്ന ആശങ്ക വേണ്ട, കുട്ടി തിരിഞ്ഞതിൽ വേദനയും വേണ്ട. ഇന്നാ റാദൂഹു ഇലൈക വജാഇലൂഹു മിനൽ മുർസലീൻ, നിനക്ക് തന്നെ കുട്ടിയെ പോറ്റാൻ വിട്ടുതരും, ഞാൻ മുർസലായ നബിയാക്കി ആ കുട്ടിയെ മാറ്റുകയും ചെയ്യും. ഖാലല്ലാഹു അസ്സ വജൽ. മൂസാ നബിന്റെ ഉമ്മ നബിയല്ല, മറിയം ബീവി നബിയല്ല. ഇക്കാലഘട്ടത്തിൽ ഒരിക്കലും അല്ലാഹു തആലാന്റെ ലോകത്ത് ഒരു പെണ്ണ് നബിയായി വന്നിട്ടില്ല. വഹാബിക്ക് മറിച്ച് വാദമുണ്ടെങ്കിൽ പറയണം, സുന്നി ഇന്നുവരെ വിശ്വസിച്ചിട്ടില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് പുരുഷന്മാരെ നബിയുള്ളൂ എന്നാണ്. മറിയം ബീവി നബിയാണെന്ന് അഭിപ്രായമുള്ളവരുണ്ട്, നിഷേധിക്കുന്നില്ല. പക്ഷെ മറിയം ബീവി നബിയാണെന്ന് വഹാബി പറയുന്നില്ല. അതുകൊണ്ട് വഹാബി നമ്മളും നബിയല്ലെന്ന് പറയുന്ന മറിയമിനെ, ഇന്നിസ്തഫൈതുക അലാനിസായിൽ ആലമീൻ, ലോകത്തെ എല്ലാ പെണ്ണുങ്ങളെക്കാളും പദവിയുള്ളവരായി നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു മറിയമോ. അല്ല വിളിച്ചതെങ്ങനെയാണോ അത് ശാരീരിക ലോകത്ത് വന്ന മറിയമിനെയാണ് അല്ല വിളിച്ചതെങ്കിൽ, അതിലേറെ കേൾക്കാൻ പറ്റുന്ന, അതിലേറെ വിശ്വസിക്കാൻ പറ്റുന്നതാണ്. ശാരീര ലോകത്തിൽ വരുന്നതിന് മുൻപ് ആത്മാവായിരിക്കുമ്പോൾ മലക്കുകൾ എന്നെ വിളിച്ചു പറഞ്ഞു വന്ന മുഹിയുദ്ദീൻ ശൈഖിന്റെ മൊഴി ഇത് മനസ്സിലാക്കിയ സുന്നത്തിയമായ പടക്കല്ല. ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങളവറുകൾ പറഞ്ഞു, എന്നെ മലക്കുകൾ വിളിച്ചറിച്ചു. ഇതിന്റെയും സത്യസന്ധതയുടെ തെളിവ് ലോകത്തെ വിശ്വാസികളൊക്കെ ഔസുല്ലാളം എന്ന് മുഹയ്യദ്ദീൻ ശൈഖിനെ വാഴ്ത്തുന്നു. വാനലോകത്തുള്ള സ്ഥാനമാനങ്ങളൊക്കെ ഭൂമിയിൽ അംഗീകരിക്കപ്പെടും അള്ളാഹു വിശ്വസിച്ച ആളുകൾക്ക്. ആ കബൂല് ഖിയാമ നാൾ വരെ യാ ഔസുല്ലാളം എന്ന് ശൈഖിനെ വിളിക്കപ്പെടും. അതാണ് ശൈഖ്.